our YouTube channel Garden of Erica. ചേച്ചി ഇതെന്താണ്? ഇതാണ് കല്ലുവാഴ. ഇത് കിഡ്നി സ്റ്റോൺ മാറാനായി ഉപയോഗിക്കുന്നതാണ്. കല്ലുവാഴയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് ട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ ഗാർഡൻ ഓഫ് അരേക്ക എന്ന പേര് വരാൻ കാരണം എന്താണെന്ന്. അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയൊരു സന്ദർഭം. ഇതാണ് അടുക്ക. ഇംഗ്ലീഷിൽ ഇതിനെ അരക്കനട്ടെന്ന് പറയും. ഷോർട്ട് ഫോമിൽ അരേക്ക എന്ന്. ഇതാണ് നമ്മുടെ അടുക്കത്തോട്ടം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്തുകൊണ്ടാണ് ഗാർഡൻ ഓഫ് അരേക്ക എന്ന് പേര് വന്നത്. നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയില്ലേ? ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇത്ര മാത്രമാണ്. നമ്മുടെ കൗങ്ങിന് മരുന്നടിക്കാനായി ബാലകൃഷ്ണേട്ടനും കൃഷ്ണേട്ടനും വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്കൊന്ന് പോയാലോ? ഇപ്പോൾ ഇതാ നമ്മുടെ ബാലകൃഷ്ണേട്ടൻ ഇതിലേക്ക് വേപ്പെണ്ണ ചേർക്കുന്നുണ്ട്. ദേ ഇവിടെ ഗം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ദാ കൃഷ്ണേട്ടൻ കവുങ്ങിന് മുകളിൽ കയറുന്നുണ്ട്. മരുന്നടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നോക്കൂ ഗൈസ്, കാറ്റും മഴയും കാരണം നമ്മുടെ തോട്ടത്തിലെ 1000 വാഴകൾ വീണിട്ടുണ്ട്. ദേ നോക്കൂ, ഇതാണ് കടച്ചക്ക. നമ്മളിവിടെ പ്ലാത്തിച്ചക്ക എന്ന് പറയും. ഇതാ അതിനപ്പുറത്ത് തന്നെയാണ് കുളം. ഇവിടെ നമ്മൾ നീന്തി കളിക്കാറുണ്ട്. ഇതാ ഇവിടെ പഴുത്ത പപ്പായ പിടിച്ചിട്ടുണ്ട്. താൻ നോക്കിയേ, അവിടുത്തെ തേനോർന്ന ചക്കകളാണുള്ളത്. ഇനി അടുത്ത വീട്ടിൽ ഞാൻ ചക്ക കൊണ്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണുക. അങ്ങോട്ട് നോക്കിയേ, ഇതാ അവിടെ ഒരു കിരീടം പോലുള്ള ഒരു പുഷ്പമുണ്ട്. ദാ പള്ളാടി മാമൻ ഇവിടെ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദാ നോക്കൂ, ബാലകൃഷ്ണേട്ടനും കൃഷ്ണേട്ടനും കൂടി മരുന്നടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
മറിയുടെ സുറുവായിരുന്ന വ്യക്തിക്ക് വയ പോയിട്ട് കമുക്ക് പിടുപ്പുണ്ട്. ഓക്കെ, പിന്നെ സാധാരണ സാധാരണ മേ തിങ്കൾട്ട് സുറുവാൾ പോരെ, മേ തിങ്കൾട്ട് പിടിണ്ടാ രണ്ടേ ദിവസം ഇപ്പം മേ കരണ്ട കൊഞ്ചി രണ്ട് തിങ്കൾ കരിത്ത് ജൂൺ ജൂലൈ കരിത്ത് ജൂലൈ ലാസ്റ്റ് ചുണ്ണ മയിൽ സുത്താത്ത് കൊട്ടു തുറടും. അവര് തുളുവിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അച്ചച്ച നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തരും. ഇപ്പോൾ ഭയ വയറ്റ് ഇളക്കുന്നുണ്ട്, ഭയ വയറ്റ് ഇളക്കുന്നുണ്ട്. അതിന് പിന്നെ പിന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ട് ചുണ്ണാമ്പും മൈത്തുത്തും കൂടിയിട്ട് ഇളക്കിയാൽ മതി, ഇപ്പോൾ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ ബൈ ബൈ.